ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് പ്ലം കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യേണ്ടിയുള്ള കേക്ക്. അപ്പോൾ സ്മൂത്തായിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കിയതാ. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ പ്ലം കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ ഈ ടൂട്ടി ഫ്രൂട്ടൊക്കെ വന്ന് ഓറഞ്ച് ജ്യൂസിൽ നമുക്ക് മിക്സാക്കി വെക്കാം. അപ്പോൾ നമ്മൾ രണ്ട് ഓറഞ്ച് എടുത്തത്, അപ്പോൾ അതിൻ്റെ ജ്യൂസിലാണ്, വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്ത ഓറഞ്ച് ജ്യൂസ് ആയത്. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ ടൂട്ടി ഇട്ട് കൊടുക്കും ഇതിലേക്ക്. ഇതും നമുക്ക് മിക്സാക്കി നമുക്കിതിനെ ഒന്ന് ഒരു ഹാഫ് ആൻ അവർ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഗ്രീൻ കപ്പ് ഉണ്ട്, അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കപ്പ് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാൽ കപ്പ് പാൽപ്പൊടി ഈ മൈദയ്ക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ചൊക്കെ ബേക്കിംഗ് സോഡ അതിൽ തന്നെ ചേർത്ത് കൊടുക്കണം. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൽ നമ്മൾ നേരത്തെ ഈ പൊടിയൊക്കെ ഒന്നുകൂടി അരിച്ചെടുത്തത്, അപ്പോൾ അതിൽ ചെറിയ ചെറിയ കട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ അരിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇട്ട ശേഷം ഒന്നുകൂടി മിക്സാക്കി എടുക്കണം. നമ്മൾ ഈ കപ്പിൽ വൺ ആൻഡ് ഹാഫ് കപ്പ് ഷുഗർ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അലിച്ചെടുക്കാം. അതിന് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി എടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഒന്നര കപ്പ് ഷുഗർ എടുത്തത്. അപ്പോൾ ഫസ്റ്റ് ഒന്ന് വെള്ളമൊന്നും ചേർക്കുന്നില്ല, അങ്ങനെ തന്നെ നമുക്ക് അലിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. പിന്നെ ഒരു കാര്യം, ലോ ഫ്ലെയിമിൽ ഇത് നമുക്ക് ചൂടാക്കി എടുക്കണം, ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുക്കണ്ട. അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ ഷുഗർ സിറപ്പ് നമുക്ക് ഏകദേശം ഇങ്ങനെ റെഡി ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് ഇനി കുറച്ചൊക്കെ നമുക്ക് ലൂസാക്കി എടുക്കാനുണ്ട്. ഇതിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. നമ്മൾ കേക്ക് ബോക്സ് അല്ല എടുത്തത്, നമ്മളൊന്ന് ടിഫിൻ എടുത്തതാണ്. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ടിഫിനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിഫിനിൽ കുറച്ച് ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ നമ്മൾ വെച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിന് അടിയിൽ ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മാത്രം ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് കുറച്ചുകൂടി ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ടിഫിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഇതിന് ഷേക്കാക്കി കൊടുക്കാം. എന്താ പറഞ്ഞാൽ അതിൽ ബബിൾസൊക്കെ ചിലപ്പോൾ വരും, അതുകൊണ്ട് മാത്രം നമുക്ക് നല്ലോണം ഇതിനൊന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ നമ്മളൊരു പാനൽ എടുത്തിട്ടുണ്ട്, അതിൽ നമുക്കൊന്ന് റിങ് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മളിത് കേക്ക് തന്നെ ചെയ്യുന്ന പാനല്ല, അപ്പോൾ അതുകൊണ്ട് അതിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്കിനതിലേക്ക് ഈ ടിഫിന് അതിൻ്റെ മേലെ വെക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ക്ലോസ് ആക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഒരു പാത്രം വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പ്ലം കേക്ക് റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അതുകൊണ്ട് എല്ലാവരും ഒന്നുകൂടി വീട്ടിൽ ട്രൈ ചെയ്യുക.